പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 116-ാമത്തെ കുറൾ. കിടുവൽയാൻ 80 അറിക തന്നഞ്ചം നടുവരിയള്ള ചെയ്യൻ. കിടുവൽയാൻ 80 അറിക തന്നഞ്ചം നടുവരിയള്ള ചെയ്യൻ. തന്നഞ്ചം നടുവരിയള്ള ചെയ്യൻ. ഒരാൾ മനസ്സിൽ പക്ഷഭേദചിന്തയോടെ നിഷ്പക്ഷത വെടിഞ്ഞ് കർമ്മം ചെയ്യാൻ പ്രേരിതനായാൽ കെടുവല്യാൻ 80 അറിക അത് അയാളുടെ കഷ്ടകാലത്തിൻ്റെ ആരംഭമാണെന്നറിയുക. ഒരാൾ മനസ്സിൽ പക്ഷഭേദ ചിന്തയോടെ നിഷ്പക്ഷത വെടിഞ്ഞ് കർമ്മം ചെയ്യാൻ പ്രേരിതനായാൽ അത് അയാളുടെ കഷ്ടകാലത്തിൻ്റെ ആരംഭമാണെന്നറിയുക. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ മാഷ്. നിഷ്പക്ഷത മറന്നുള്ള ഇടപാടുകൾ പാപമാം. പക്ഷം പിടിച്ചു നീങ്ങുന്നോൻ നാശത്തിൽ ചെന്നു വീണിടും. ശ്രീ മുരളീബമ്മണൂർ. പക്ഷപാതിയായി മധ്യവർത്തി കർമ്മമേറ്റുകിൽ കില്ലുമില്ല സംശയം വിനാശമെത്തിയിടും ദ്രുതം. കുന്തിപുത്രനായതാം ഹിരണ്യഗർഭകർണനും ദുഷ്ടപക്ഷമൊത്തു നിൽക്കയാലേ വന്നു നാശവും. ശ്രീ ബാബുരാജ് കളംപൂര്. നിഷ്പക്ഷഭാവം വഴിമാറുന്ന നേരത്തിങ്കൽ നിശ്ചയം ദുരിതത്തിൻ കയത്തിൽ വീഴുന്നു നാം. ശ്രീ തോമസ് താമരശ്ശേരി. മാനസം പക്ഷഭേദത്തിലായി മാറുകിൽ തൽക്ഷണം നാശമെന്നറിയൂ. ശ്രീമതി സൂര്യഗായത്രി. പക്ഷഭേദചിന്ത മനസ്സിലേറ്റി നിഷ്പക്ഷത വെടിഞ്ഞു കർമ്മം ചെയ്താൽ കഷ്ടകാലം വന്നുകൂടിയിടും നിശ്ചയം. ശ്രീമതി ഹേമ ആനന്ദ്. മനസ്സിലൊക്കെയും പക്ഷഭേദമായി അറിഞ്ഞ കക്ഷിതൻ ഭാഗമാവുകിൽ നിറഞ്ഞിടുന്നതാം കഷ്ടകാലമോ വിരുന്നിനെത്തുവാൻ നേരമായിപ്പോൽ. ശ്രീമതി ജലജാപ്രസാദ്. പക്ഷഭേദ മോടെ ആരൊരാൾ തന്നെ കർമ്മപാതയിൽ സഞ്ചരിച്ചിടുകിൽ കഷ്ടകാലമണഞ്ഞിടുമപ്പോഴേ തിട്ടമാണത് നന്നല്ലൊഴിഞ്ഞിടാം. ശ്രീ ശിവപ്രസാദ് പാലോട്. പക്ഷപാതിയായിടുകിൽ ബലം വിനാശമെന്നോർക്കുക. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. എപ്പോഴൊരാൾക്ക് നിഷ്പക്ഷനായിടുവാനൊക്കാതെ കർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും അപ്പോൾ മുതൽക്കാണ് കഷ്ടകാലത്തിന് തുടക്കമെന്നുള്ളതും കൊണ്ടറിഞ്ഞിടണം. അടുത്തത് എൻ്റെ വരികളാണ്. മാനസം പക്ഷഭേദ ചിന്തയാൽ നിഷ്പക്ഷത വിട്ടു കർമ്മം ചെയ്യുകയുള്ളത് വിനാശകാലത്തിന് തുടക്കമാം. തിരുക്കുറളിലെ 116-ാമത്തെ കുറൾ. കെടുവൽയാൻ 80 അറിക തന്നഞ്ചം നടുവരിയല്ല ചെയ്യൻ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എവരോടും സ്നേഹം, നന്ദി.